ഹലോ ഗൈസ്, എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫലൂട ഉണ്ടാക്കാനാണ്. അതിനായിട്ട് നമുക്ക് നല്ല മാതള നാരങ്ങയും പൈനാപ്പിളും പഴവും, അതിന് നമുക്ക് വേണ്ടത് കുറച്ച് നട്ട്സ് വേണം. അതിനായിട്ട് ഞാനിവിടെ അണ്ടിപ്പരിപ്പ് കുറച്ച് എടുത്തിട്ടുണ്ട്, കാഷ്യൂ നട്ട്, പിന്നെ എല്ലാവർക്കും അറിയുന്ന ചെറി പീസാക്കി ഇട്ട് വെച്ചിട്ടുണ്ട്. അഞ്ച് മിനിറ്റ് വെള്ളത്തിയിട്ട് കുതിർത്തി വെച്ച കസ്കസ്, പിന്നെ പഞ്ചസാര ലായനി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മെയിനായി നമുക്ക് വേണ്ടത് ക്രീമാണ്. ഇത് പാൽപ്പാട വെച്ച് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ്. മെയിനായിട്ട് ഇതാണ് കാര്യങ്ങൾ വെച്ച് സിമ്പിളായി നമുക്ക് ഫലൂട വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമുക്ക് ഫലൂട അങ്ങനെ ഉണ്ടാക്കാൻ എപ്പോഴും നല്ല കുഴിയുള്ള പാത്രമാണ് എപ്പോഴും ബീച്ച് ചെയ്യുമ്പോൾ നല്ലത്. പാലാണ് നമ്മളിപ്പോ ബീച്ച് ചെയ്യുന്നത്, ക്രീമാണ്. പാലിന്റെ പേട വെച്ചുണ്ടാക്കിയ നല്ലോണം ഒന്ന് ബീച്ച് ചെയ്തെടുക്കാം. ബീട്രൂട്ട് വെച്ചാണ് ഞങ്ങൾ ബീച്ച് ചെയ്തെടുക്കുന്നത്. നമുക്ക് പഞ്ചസാര പൊടിച്ചത് ഇട്ടു കൊടുക്കാം. നല്ലോണം ബീച്ച് ചെയ്തിട്ട് ഈ ഒരു ഫ്രൂട്ട്സ് എല്ലാം ഈ ഒരു ട്രൈയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നട്സ് പിന്നെ ഇതെല്ലാം ഫ്രൂട്ട്സ് ഒക്കെ സെറ്റായ ശേഷം ആണ് നട്സ് ഇതിന്റെ മേലെയാണ്. ശേഷം നമുക്ക് കസ്കസ് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിട്ട് അരിത്തൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ലായനി ഒഴിച്ചെടുക്കാം. ഫ്രൂട്ട്സിലൊക്കെ നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ക്രീം ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫുള്ളായി അപ്ലൈ ചെയ്ത് കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ച പിസ്തയും ബദാമും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും ചെറിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫലൂട ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊക്കെ എല്ലാം വീഡിയോസ് വരുന്നതായിരിക്കും.